നിങ്ങളുടെ അമ്മ നോക്കും, അമ്മനെ കെട്ടാൻ വല്ല പ്രായം, അമ്മയെ നോക്കിക്കൊണ്ടേ വീടെടുക്കുന്ന സമയത്ത്. എത്രയോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇന്നലത്തെ ഒരു സർപ്രൈസ് വ്ളോഗ് കാണാം, കണ്ടിട്ടാണ് നിങ്ങൾ ഇത് കാണാൻ എന്തായാലും. എല്ലാവരും ഞാനാണ് ഫസ്റ്റ് കണിച്ചത്. ഞാന് ആറ് മൂന്ന് ആറ് കൂടെ അമ്മ അവിടെ നിന്ന് വരുന്നത്. രണ്ടുപേരും അരി ഇട്ട് ഇഡ്ഡലി ഉണ്ടാക്കി, സാമ്പാറിന്റെ ചട്നി, ചട്നി എല്ലാ ഉണ്ണീനെടുക്കാൻ ഉള്ള ഓട്ടത്തിലാണ് ഇവര് ഇതൊക്കെ റെഡിയാക്കി. അല്ലെ വേറെ ഒറ്റത്തൊന്നല്ല ഗൈസ്, ഗൈസ് നമുക്ക് ഉണ്ണീനെ കാണാൻ വേണ്ടി പോട്ടെ. ദാ ഗൈസ്, ദാ നമ്മളെ ആള്, എന്താണ്? ഹലോ, അച്ഛൻ നടക്കാൻ കൊണ്ടേക്കല്ലേ, അവര് വരില്ല. നോക്കണേ, അത് ഇന്നലെ രാത്രി. ഓയ്യോ, അങ്ങനെ വന്ന് ഇടക്കിടക്ക് നീ ഉമ്മ വെക്കണ്ട, തീ കിട്ടി ഉമ്മ കൊടുക്ക, ഉമ്മ ഒരു ഉമ്മ എടുത്തൊരു ഉമ്മ എടുത്തേ. നമ്മുടെ അളിയന്റെ വണ്ടി, അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നാളെ കല്യാണം ഉണ്ട് കേട്ടോ, അപ്പൊ അത് കാരണം വണ്ടിയൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടേക്കാണ് കൊണ്ടിട്ടേക്കുന്നത്. അച്ഛനാണെങ്കിൽ അതാ നമ്മുടെ ഉണ്ണിയും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അച്ഛനാണെങ്കിൽ ഇത് സത്യം പറഞ്ഞ ഒരേ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിവിടെ കാണുന്നത്. അച്ഛു, നിന്നെ എല്ലാ ആൾക്കാരും പറഞ്ഞ അച്ഛൻ്റെ ഡാൻസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. താങ്ക്സ് പറ, ഇത് നോക്കി പറ. താങ്ക് യു ഗായ്സ് പറ. എനിക്ക് എന്റെ സ്റ്റെപ്പ്, എന്റെ ഡാൻസ് എല്ലാം ഇഷ്ടമായോ ചോദിക്കി, ചോദിക്കി എന്റെ ഡാൻസ് എല്ലാം ഇഷ്ടമായോ ചോദിക്കി. ഒരു പ്ലഡ്ജ് പറ ഒരു പ്ലഡ്ജ് ഗൈസ്. അജു നല്ല പ്ലഡ്ജ് പറയാനൊക്കെ പഠിച്ചിട്ടുണ്ട്. റെഡി റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ പ്ലഡ്ജ്. ഓക്കെ ആ ആ ഇങ്ങനെ പിടിച്ച് പറയുക, നേരെ അറ്റൻഷൻ ഒന്ന് പറ കൈമാറ്റി. ആ ആ ആ താങ്ക് യു ഗായ്സ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ആള്. അപ്പൊ സോ ഇനി നമ്മൾ നേരെ പോകുന്നത് നമുക്ക് നമുക്ക് അളിയനെ കാണണം. അമ്മു ആണെങ്കിൽ അവിടെ അമ്മു അടിച്ചു വരണ അതിന്റെ തിരക്കിലാട്ടാ. ഫ്ലഡ്ജ് കേട്ടപ്പോ ഞാൻ ഓടി. നിങ്ങൾ അച്ഛന്റെ ഫ്ലഡ്ജ് കേക്കണം. ഈ 3.5 വയസ്സിൽ എന്റെ കുട്ടി പറയണ ഫ്ലഡ്ജ് നാഷണൽ ആണെന്ന് നിങ്ങൾ കേക്കണം അല്ലേ ഗൈസ്. ഫ്ലഡ്ജ് പറയ ഗൈസ്. ഫ്ലഡ്ജ് പറഞ്ഞു, ഫ്ലഡ്ജ് പറഞ്ഞു. അതെന്താ കുഞ്ഞു കഴിക്കാൻ നീട്ടി, തൊണ്ടവേന ആയി കഴിഞ്ഞാ കുഞ്ഞുമോടെ സൗണ്ട് ഒക്കെ മാറും ഗൈസ്. അതാണ് അങ്ങനെയാണ് അല്ലെ കുഞ്ഞു. തടി തടി വെച്ചിത്തിരി തടി കുറഞ്ഞു പോകുന്നല്ലേ, ഇപ്പത്തിരി തടി പറഞ്ഞല്ലേ. കുഞ്ഞുമോൾക്ക് പനി പിടിച്ചായിരുന്നു, കുഞ്ഞു ദിവസം വേൾഡിൽ എന്ത് പറയണം അവിടെ. ആ എനിക്ക് കുഞ്ഞു ചേച്ചിന്റെ ചാനലില് വീഡിയോ എന്തോ പോസ്റ്റ് ചെയ്യാറുണ്ട് സമയത്ത്. എന്നിട്ട് യൂട്യൂബില് തിരക്കാ, ബിസി അളിയ. എന്ത് ബിസി, രാവിലത്തെ കുട്ടി കുളി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെന്താ ബിസി, അതിപ്പഴല്ലേ.
ഇതിനു മുമ്പ് നീ എന്ത് വീഡിയോ ചെയ്യുന്നില്ലല്ലോ? അളിയൻ രണ്ടായിരം വീഡിയോ നീ ചെയ്യുള്ളൂ? അളിയനാണ് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലേ അന്ന്? ഒന്നാം അടിപൊളി പേരിന്റെ അങ്ങനെ ഞാൻ ബേർത്ത്ഡേക്ക് ഇട്ടതോ അവരുടെ കായംകുളല്ലേ കല്യാണം കഴിച്ചേക്കണ? അമ്പലപ്പുഴ പാൽപ്പായസം അല്ലേ? ആ അവിടെ ഏറ്റവും ഫേമസ് ആണ് അമ്പലപ്പുഴ പാൽപ്പായസം. അതെ അതെ, അളിയൻ രാവിലെ തന്നെ എന്നിട്ട് ക്വാർട്ടർ അടിക്കാൻ തുടങ്ങി, അര വെച്ചിട്ട് എം ജി എം ആണ്. അമ്മു ആണെങ്കിൽ ഇതവിടെ എവിടെ ഞങ്ങൾക്ക് ഇഡ്ഡലി വെച്ച് നീ മാത്രം ദോശ കഴിക്കണെ? അത് ചതിയല്ലേ? അളിയ ഒരു ദോശ കഴിക്കില്ലേ? ആ ഒരു ദോശ കഴിക്കാനുള്ള വയറൊക്കെ ഇപ്പൊ തൽക്കാലത്ത്. ആ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ കല്യാണ വീഡിയോ ഉണ്ട്, അതിലെ കാണണത് അളിയ. അതിൽ 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 കാണണായിരുന്നു. എന്താ അളിയന് കോല സ്കെൽട്ടായി ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് റിസപ്ഷൻ വീഡിയോയില്. എനിക്ക് ചിരിയാ വരുന്നത്, ഞാൻ ആലോചിച്ചറിയോ, ഭഗവാൻ ഇതല്ലേ അവളെ അമ്മയും അച്ഛനെ കൂടി എല്ലാം കൂടി ഇരുന്ന് കാണണ്ടായിരുന്നു ആദ്യം അവളെ മലപ്പുറത്ത് ആ പ്രാങ്ക് വീഡിയോക്ക്. എനിക്ക് ചിരി വരും, ഇപ്പളേ ചിരി വരുന്നുണ്ട്. അമ്മ ഒരു ഫോൺ എടുക്കണ്ടേ, രാവിലെ എണീച്ചുള്ള പരിപാടിയാണ് ഇത്. ഇത് എന്താ പൊന്നാ, എന്താ കാണിക്കണ്? ഓ ഗൈസ്, കാക്കനെ കണ്ടിട്ട് രണ്ട അവിടെ കാക്കനെ കണ്ടിട്ടുള്ള അങ്കമുണ്ട് അവിടെ കാണിക്കുന്നത്. ഇവിടെ അച്ചുവാണെങ്കി എവിടെന്നൊക്കെ ഓരോ ബൊമ്മ ഇന്നലെ രാത്രി മുഴുവൻ എടുത്തു കൊടുക്കാൻ തുടങ്ങിയത്. ഡി പെണ്ണെ, ഡി മലപ്പുറത്തെ കുട്ടി, ഡി മലപ്പുറത്തെ കുട്ടി, ഡി മലപ്പുറത്തെ കുട്ടി. എന്ത് 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 പറഞ്ഞു അച്ചു? ഇത് ആരാ അച്ചുവിന്റെ? അപ്പൊ അച്ചു ആരാ? ചേച്ചിയാണ്. രാവിലെ എല്ലാരും കൂടി ഫുള്ള് കുട്ടീനെ കളിപ്പിക്കലാട്ടോ. ഇന്നലെ ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ട് ആൾക്കാർ എന്താണ്ടാ, നമ്മുടെ ആള് വലുതായി, നമ്മുടെ സ്വത്ത് വലുതായി അല്ലേ, സ്വത്തുട്ടി വലുതായി അല്ലേ. കാക്കേനെ നോക്കിട്ടിരിക്കുന്ന എങ്ങനെ തലയാട്ട, എങ്ങനെയാട്ട, എങ്ങനെയാട്ട, എങ്ങനെ സമയം? ഏകദേശം ഉച്ചയായിരുന്നു കേട്ടോ. അതാ അമ്മ ചിക്കൻ റെഡിയാക്കാനുള്ള ലെവലാണ്. ഇതെന്താ ചിക്കൻ വരട്ടെ? അതോ ചിക്കൻ വരട്ടാണ് അമ്മ കുറച്ച് ഇത് റെഡിയായി. ചിക്കൻ വരട്ടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് കുറച്ചു കാലം വീഡിയോ ഇല്ലാണ്ട് സംസാരിക്കാനും ഒരു സുഖമില്ല. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയണില്ല, ഒന്നും അറിയില്ല സത്യം. കാരണം നമ്മള് എത്രയായിട്ടുണ്ട് അമ്മ വീട് നിർത്തിയിട്ട്? ഒരു രണ്ട് മൂന്നാല് മാസം. ഹോസ്പിറ്റൽ കേസാണ് മെയിൻ ആയിട്ട് നമ്മൾ വീട് നിർത്താനുള്ള കാരണം. നമ്മുടെ വീട് നോക്കിയാലേ ഫുള്ള് മരുന്നിൻ്റെ ഇതാണ് കേട്ടാ, ഫുള്ള് ഒക്കെ മരുന്നിൻ്റെ ഓരോ സംഭവങ്ങളും അതെന്തൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വീട് നിർത്താനുള്ള കാരണം. അപ്പം അതാ വീട്ടിൽ കറിയെല്ലാം ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കറി, ഇവിടെ വേറെ കറി റെഡിയാക്കുന്നുണ്ട്. പപ്പ പോവാണ്, പപ്പ പോവാ വീട്ടിൻ്റെ. ടാറ്റ 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 എടുത്ത പിന്നെ ടാറ്റ കൊടുക്കണല്ലേ, ടാറ്റ കൊടുക്കണല്ലേ എൻ്റെ കുട്ടി. അപ്പൊ ഗൈസ് ദാ അളിയൻ പോവാണ്. അളിയൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്തും, കുഞ്ഞു കൂടെ ഒരാഴ്ച നിൽക്കണ്ട നമ്മുടെ. അപ്പോൾ ദാ അളിയൻ ഇന്ന് കയറിയ, നാളെ അളിയനാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ സ്വാധാരണം കൂടി ഇന്ന് പോകണം. ഏറ്റവും പറഞ്ഞമ്മ
ഗേറ്റൊക്കെ അച്ഛനാണെ ഗേറ്റൊക്കെ തുറന്ന് കുട്ടു ബാക്കിൽ നടന്നു വരുന്ന് കുട്ടേ ബാക്കിൽ നടന്നു വരുന്ന് ശരി ബൈ ബൈ ഒരു മിനിറ്റ് ഗേറ്റിംഗ് കുറച്ചുകൂടെ തുറന്നുതരാം ആ സൈഡ് നോക്ക് ഞാൻ അളിക്കാരൻ നാളെ അളിയനാണെങ്കിൽ ഞാൻ എന്താ പറയുക അളി നാളെ അളിയൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ഉണ്ട് അപ്പോൾ അതിനെന്തായാലും പോകണം അപ്പോൾ സോ ഇപ്പോൾ പോയാലാണ് നാളെ അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് പോകേണ്ടി വരും അങ്ങനെ മരുമകൻ പോയിരിക്കുന്നു നമ്മളും മകൾ ഇനി ഒരാഴ്ച ഇവിടെ അല്ലേ ഇത് ആരാ ഇത് ഇത് ആരാ അവിടെ നിൽക്കണത് അവിടെ ആരും നിൽക്കുന്നേ ഡി പാറു നിന്റെ പപ്പ പോയല്ലോ പാറു നിന്റെ പപ്പ പോയല്ലോ പൊന്ന പപ്പ പോയി നീ എന്ത് പോയിരുന്നു നീ എന്ത് പോയിരുന്നു നീ എന്ത് പോയിരുന്നു പപ്പ പോയല്ലോ എന്റെ കൂട്ടണ്ടേ പപ്പ പോയല്ലോ